എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടോ. ഒരു തക്കാളിയും മുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. പെട്ടെന്ന് വീട്ടിൽ ഉള്ള എപ്പോഴും ഉണ്ടായിരിക്കണ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എന്നിട്ട് അഭിപ്രായം പറയൂ കമൻറ്റ് സെക്ഷനിൽ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, വേഗം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ മൂന്ന് തക്കാളി തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. എന്തങ്ങനെ വലുതാക്കിയിട്ട് തന്നെ നുറുക്കിയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വഴറ്റിയിട്ട് അരക്കൊന്നും ചെയ്യേണ്ട, അത് മിക്സിയിൽ അരക്കേണ്ട ഇതൊന്നുമില്ല. കാണിച്ചു തരാം. അപ്പോൾ ഇത് എന്തിനാ എങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തോല് നമുക്ക് റിമൂവ് ചെയ്യണം കേട്ടോ. തോല് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വാട്ടി നന്നായിട്ട് എടുക്കണം എന്ന് പറഞ്ഞത്. നമ്മുടെ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ചട്നിയാണ്, അതിന് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്ര മതി. ഇതിൻ്റെ സ്കിന്ന് മാറ്റണം. ഈ എണ്ണയിൽ ഒരു വെളുത്തുള്ളി ഒരു രണ്ടെണ്ണം ഇടുന്നുണ്ട്. വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇടുന്നുള്ളൂ കേട്ടോ. ഒന്നാവട്ടെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് ഈ തക്കാളിയിലത്തെ ഈ സ്കിന്നുണ്ടല്ലോ, അത് അങ്ങനെ വെക്കുമ്പോൾ ഒന്ന് പോരും കേട്ടോ. ഇതിങ്ങനെ എല്ലാത്തിൻ്റെയും സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. ഓരോന്നിൻ്റെ സ്കിന്ന് ഇപ്പം ഇങ്ങനെ മൂപ്പിക്കൊണ്ടേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാ സ്കിന്നും കൂടി പോരും. ഇങ്ങനെ ഇങ്ങനെ നന്നായി വഴറ്റിയിട്ടത് എല്ലാത്തിൻ്റെയും എടുക്കാം. ഇവിടെ ഞാനൊരു മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ, അതാണ് ഇങ്ങനെ നല്ല നല്ല ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ചപ്പാത്തിക്കും അങ്ങനത്തേനൊക്കെ കൂട്ടിക്കഴിക്കാം. നമ്മളത് എല്ലാറ്റിൻ്റെയും തോല് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉടയ്ക്കാം. ഉടച്ചെടുക്കാം, അരക്കിയല്ല ചെയ്യണം. സ്പൂണിൻ്റെ പിൻഭാഗമോ അല്ലെങ്കിൽ ചട്ടുക എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഇങ്ങനെ വഴറ്റി വരുമ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് നമുക്ക് ഇവിടെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി, അപ്പോൾ വെളുത്തുള്ളി നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ഇടുന്നുണ്ട്. അതും ഇങ്ങനെ കൈ ഇതും കൊണ്ട് ഇതാക്കി ഉടഞ്ഞ് കിട്ടും കേട്ടോ. നല്ല മൂപ്പിക്കല്ല, എണ്ണയിൽ വഴന്ന് വന്നിരിക്കുകയാണ്. അത് ഉടഞ്ഞ് കിട്ടി. ഇനി ഒരു നാലഞ്ച് ചീനിമുളകാണ് കേട്ടോ. അത് ചീനിമുളക് ചതച്ചതിട്ടുണ്ട്. പിന്നെ സവാള, സവാള വഴറ്റണ്ട കേട്ടോ. ഒരു അര സവാള അങ്ങനെ കൊത്തിയരിഞ്ഞതാണ് ഇടുന്നത്. പിന്നെ കറിവേപ്പില കുറച്ച് കൊത്തിയരിഞ്ഞത്, ഇതൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് മല്ലിയിലി. ഞാൻ ഇവിടെ മൂന്നാല് ചീനിമുളക് ചതച്ചതാണ് കേട്ടോ. ഇനി ഇതാ കുറച്ച് ചതച്ച മുളകും
ചുവന്ന മുളകിൻ്റെ കുറച്ച് ചതച്ചതും. ഇനി പച്ചമുളകാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് തന്നെ ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് ചീനിമുളക് ഉണ്ടായിരുന്നു, അപ്പോൾ ചീനിമുളകും ഇപ്പം ഞാൻ ചതച്ച മുളകും കുറച്ച്. ഇനി ഇത് അതിലേക്ക് വേണ്ട ഉപ്പ് ഇടാം. കുറച്ച് ചെറുനാരങ്ങ നീര് കുറച്ചെട്ടോ, ഒരു ചെറിയ ചെറുനാരങ്ങയാണ്, അതുകൊണ്ട് ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഒഴിക്കണം എന്നില്ല, അപ്പോഴേ നല്ല പുളിപ്പാവും. എന്നുവെച്ചാൽ നമ്മൾ ടൊമാറ്റോയും ചേർത്തതല്ലേ, അതുകൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കണം, ഇളക്കി യോജിപ്പിക്കണം. ഇത് എളുപ്പത്തിൽ ഉള്ളാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടോ. മിക്സി നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല, ഒക്കെ അരിഞ്ഞ് ഇങ്ങനെ ചേർക്കുന്നതെന്ന് മാത്രം. പെട്ടെന്ന് നമുക്ക് ഒരു തട്ടിക്കൂട്ടി ഒരു ചോറിനും കൂട്ടി കഴിക്കാം, ചോറിനും തന്നെ നല്ല ടേസ്റ്റാവും. പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും ശരി, ഉള്ളി തക്കാളി ഉണ്ടെങ്കിൽ ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും ഒരുപോലെ. എന്താച്ചാ സവാളയൊക്കെ നമ്മൾ ചേർക്കുകൊണ്ടേ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ക്രഞ്ചിനെസ് ആയിട്ട് ഇരിക്കും. ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കട്ടെ, ഉപ്പും എരിവൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ, എരിവുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുരുമുളകോ പച്ചമുളകോ ഏതാച്ചാലും ഉപയോഗിക്കാം. പിന്നെ ഇടിച്ച മുളകാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഈ മുളക് പൊടി ചേർക്കുന്നവർക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മളുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം ടൈമൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയൂ. അപ്പം ഇനി വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.